Hello friends, good evening. இப்போ இன்னும் நம்ம நோக்குது என்னன்னு சொன்னால் நம்ம ஃபர்ஸ்ட் யூனிட்ல இல்ல ஃபர்ஸ்ட் மாட்யூல்ல நமக்கு என்ன வரும் பிரைம் காஸ்ட் என்ன ஃபேக்டரி காஸ்ட் என்ன தென் ஓவர்ஹெட் என்ன ஆ காரியங்களக்கான நம்ம மெயினாயிட்ட நோக்குது அப்போ ப்ராப்ளம் ഓൾറെഡി നമ്മൾ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു പ്രോബ്ലം പേപ്പറാണ് ഒപ്പം തന്നെ എന്താണ് അത് തിയറി ചോദിക്കാറുണ്ട് നമ്മൾ തിയറി നമ്മൾ നല്ല കുറച്ച് ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കി പ്രോബ്ലം പേപ്പർ ലാസ്റ്റ് നോക്കുന്ന ഇടയിലാണ് നല്ല ചെറുതായിട്ടൊന്ന് കട്ടായി ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക തെറ്റ് പറ്റാം ആ തെറ്റ് നമ്മൾ തിരുത്തുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്കെന്ത് പറ്റും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി വരും കേട്ടോ അപ്പോൾ ചെയ്ത് തീർക്കാൻ നമ്മൾ തയ്യാറാവണം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുമെന്ന ഉറച്ച ഒരു തീരുമാനങ്ങൾ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ എന്ത് ചെയ്യാം പ്രോബ്ലം പേപ്പറൊക്കെ പരമാവധി ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തമ്മിൽ എന്താ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഓരോ പ്രോബ്ലം എന്താണ് എങ്ങനെയാണ് വരികയെന്ന് നമ്മൾ നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഇതിന് ഓരോ ഭാഗവും ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം ചിലപ്പോൾ ചോദിക്കാം എസ് എ ആയിട്ടും ഇത് ചോദിക്കാറുണ്ട് അപ്പോൾ എസ് എ ആയിട്ടാണ് ചോദിക്കുന്നത് നമുക്ക് 18 മാർക്ക് ഉറപ്പിക്കണം നേരെ തിരിച്ച് 14 മാർക്കാണ് സോറി 4 മാർക്കാണ് അല്ലെങ്കിൽ 8 മാർക്കാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈം കോസ്റ്റ് മാത്രമായിട്ട് ചോദിക്കാം ചിലപ്പോൾ ചോദിക്കില്ലേ ഫാക്ടറി കോസ്റ്റായിട്ട് മാത്രം ചോദിക്കാം ദൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ചോദിക്കാം പിന്നെ നടക്കും കോസ്റ്റ് ഓഫ് സെയിൽസ് നടക്കാം ദെൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയും ഏകദേശം ആ ചോദ്യം ആദ്യം മനസ്സിലാക്കുക എന്താണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ പ്രൈം കോസ്റ്റിലെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കുക അപ്പോൾ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് വേജസ് ദെൻ വേജ് ഓഫ് ഫോർമാൻ ഇലക്ട്രിക് പവർ ദെൻ ലൈറ്റിംഗ് ഫാക്ടറി ആൻഡ് ഓഫീസിൽ ദെൻ സ്റ്റോർ കീപ്പേഴ്സ് വേജ് ഓയിൽ ആൻഡ് വാട്ടർ റെൻ്റ് ഫാക്ടറി ദെൻ അതുകൊണ്ട് റിപ്പയർസ് ആൻഡ് റെനുവൽസ് ഫാക്ടറി ആൻഡ് പ്ലാന്റ് ട്രാൻസ്ഫർ ടു റിസർവ് ഡിസ്കൗണ്ട് ഓൺ ഷെയർസ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഡിപ്രിസിയേഷൻ ഓഫ് ഫാക്ടറി പ്ലാന്റ് ആൻഡ് ഓഫീസ് പ്രിമിസസ് ദെൻ കൺസ്യൂമർ സ്റ്റോഴ്സ് മാനേജേഴ്സ് സാലറി ഡയറക്ടേഴ്സ് ഫീസ് ഓഫീസ് സ്റ്റേഷനറി ടെലിഫോൺ ചാർജ് പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം സെയിൽസ്മാൻ സാലറി ട്രാവലിംഗ് എക്സ്പെൻസസ് അഡ്വർടൈസിംഗ് വെയർ ഹൗസ് ചാർജസ് സെയിൽസ് കാരേജ് ഓഫർ ഡിവിഡൻഡ് ആദ്യം ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക കേട്ടോ ചോദ്യം ഒരു വട്ടം വായിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ 2-3 തവണ ഒന്ന് വായിച്ചു നോക്കും കാരണം കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ് കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി കിട്ടിയില്ലെങ്കിൽ എന്താ പറയുക അതിനപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പോയി കിട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ കാരണം മാർക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രോബ്ലം പേപ്പറൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്കാണ് നമുക്ക് എന്ത് പറ്റുക സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഫുൾ മാർക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നമുക്ക് എത്ര പഠിക്കുന്നുവോ എത്ര ചെയ്യുന്നു ആണെങ്കിൽ പ്രോബ്ലം പേപ്പറിനെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം നമുക്ക് ശരിയാക്കി തന്നെ വളരെയധികം മാർക്ക് ഇൻക്രീസിങ് ആയിരിക്കും അതുകൊണ്ട് ജയിക്കണം എന്നൊരു കൺസെപ്റ്റ് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും അതിനോടൊപ്പം തന്നെ എന്താണ് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കയറുന്നുള്ള വ്യത്യാസമുണ്ടാവും ഓക്കെ അപ്പോൾ പ്രോബ്ലം പേപ്പർ ചെയ്യുമ്പോൾ ഒന്ന് രണ്ടോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക നമുക്ക് ഓർമ്മ വരും എന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് അനലൈസ് ചെയ്ത് ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യുക കണ്ണിലേക്ക് വരച്ച് വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിതിനെ ചോദ്യം ഏകദേശം ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും എന്നായിരിക്കുന്നു ദെൻ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് നമ്മൾ ഹെഡിങ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്തായിരിക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ നോക്കാം അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ് നമുക്ക് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ എന്താ തന്നിരിക്കുന്നത് 100,000 രൂപയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിരിക്കുന്നത് ഓക്കെ എത്രയാണ് 100,000 രൂപ ഡയറക്റ്റ് വേജ് എത്ര തന്നിരിക്കുന്നത് 30,000 രൂപ അപ്പോൾ എന്ത് ചെയ്യാം രണ്ടും കൂടി
ആഡ് ചെയ്യുക. ഏതാ 100,000 രൂപയിൽ 30,000 ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. അപ്പോൾ പ്രൈം കോസ്റ്റ് മാത്രമാണ് ചോദിച്ചെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് വേണ്ട ഫോർമാറ്റ് ഓൾറെഡി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് പ്രൈം കോസ്റ്റ് കിട്ടും. 4 മാർക്കിനൊക്കെ പോകുമ്പോൾ അത് മാത്രം ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി നമുക്ക് അതൊന്നും നിർത്തില്ല. ഓക്കെ, പിന്നെ അടുത്തൊരു സെക്ഷനാണ് ആഡ് ഫാക്ടറി ഓവർഹെഡ്. എന്താണ് ആഡ് ഫാക്ടറി ഓവർഹെഡ്? ഈ ഫാക്ടറി ഓവർഹെഡിൽ വന്നത് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്, വേജസ് ഓഫ് ഫോർമാൻ തന്നിട്ടുണ്ട് 2,500 രൂപ. ദെൻ ഇലക്ട്രിക് പവർ 500 രൂപ. ദെൻ സ്റ്റോക്ക് കീപ്പേഴ്സ് വേജ് എത്രയാണ്? 1,000 രൂപ. ദെൻ ഓയിൽ ആൻഡ് വാട്ടർ 500 രൂപ. ദെൻ ഫാക്ടറി റെൻറ്റ് 5,000 രൂപ. റിപ്പേഴ്സ് ആൻഡ് റെന്യൂവൽസ് ഓഫ് ഫാക്ടറി പ്ലാന്റ് എത്രയാണ്? 3,500 രൂപ. ദെൻ ഫാക്ടറി ലൈറ്റ്നിങ് 1,500 രൂപ. ഡിപ്രീസിയേഷൻ ഫാക്ടറി പ്ലാന്റ് 500. ദെൻ കൺസ്യൂമർ സ്റ്റോർ 2,500. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഓവർഹെഡാണ് നോക്കുന്നത്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കുക, അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം എന്താണ് ആഡ് ഫാക്ടറി കോസ്റ്റിലേക്ക് കിട്ടിയപ്പോൾ 17,500 ആണ് നമുക്ക് കിട്ടുന്ന എന്ത് ഫാക്ടറി ഓവർഹെഡ് മാത്രം. ശ്രദ്ധിക്കുക, ഫാക്ടറി ഓവർഹെഡ് മാത്രം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 17,500 രൂപ. ആ 17,500 രൂപയിൽ നമുക്ക് ആദ്യം കിട്ടിയ അമൗണ്ട് എത്രയാണ്? 130,000 രൂപ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 147,500. ഒന്ന് ഞാൻ പറയുന്നു, പ്രൈം കോസ്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യാം, ആഡ് ഫാക്ടറി ഓവർഹെഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് എത്രയാണ്? പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് കൂട്ടിയത് 147,500. ഓക്കെ, ദെൻ അടുത്ത് നമ്മളെന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡാണ്. അതും ആഡ് ചെയ്യാൻ ചെയ്യുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഓഫീസാണ്, ഓഫീസ് മാനേജ്മെൻറ്റാണ് വരുന്നത്. ഓഫീസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഓഫീസിൽ എന്തൊക്കെ വരുന്നുണ്ട്? അവിടെ ഓഫീസ് റെൻറ്റ് വരാം, ദെൻ എന്ത് വരാം, റിപ്പയേഴ്സ് ആൻഡ് റെന്യൂവൽസ് വരാം. ഓഫീസ് പ്രൊമിസസ് അവിടെ നമ്മുടെ സ്ഥലങ്ങൾ വൃത്തിയാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിത്തിരിയുടെ പണികൾ വരുന്നുണ്ടെങ്കിൽ ഓഫീസ് ലൈറ്റിനിങ്ങിൻ്റെ കാര്യത്തിൽ. ദെൻ ഡിപ്രീസിയേഷൻ ഓഫീസ് പ്രിമിസസ്, മാനേജേഴ്സിൻ്റെ സാലറി, ഡയറക്ടേഴ്സിൻ്റെ ഫീസ്, ഓഫീസ് സ്റ്റേഷനറി, ടെലിഫോൺ ചാർജസ്, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, ഇതാണ് ഇതിൽ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ. ഏതൊക്കെ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ആ മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് നമുക്ക് ആ നിൽക്കുന്ന മാനേജ്മെൻറ്റ് ഏതാണെന്നുള്ള കാര്യം മനസ്സിലാലോചിക്കുക. ഡയറക്റ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നിൽക്കുന്ന വരുമ്പോൾ മാനേജേഴ്സിൻ്റെ സാലറി വരും, ഡയറക്ടേഴ്സിൻ്റെ ഫീസ് വരും, ഓഫീസ് സ്റ്റേഷനറി വരും, ടെലിഫോൺ ചാർജ്, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ ഓഫീസ് പ്രൊമിസസിൻ്റെ, ഓഫീസ് ലൈറ്റിങ്ങിൻ്റെ, ഓഫീസ് റെൻറ്റ്, റിപ്പേഴ്സ് ആൻഡ് റെന്യൂവൽസ്. രണ്ട് മൂന്ന് വട്ടം, മൂന്നാല് വട്ടമെങ്കിലും എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊന്നും വായിച്ചു നോക്കിയാൽ തന്നെ നമ്മൾ മനസ്സിൽ കയറും. ഓക്കെ, അത് നമുക്ക് എമൗണ്ട് വായിക്കാം. ഓഫീസ് റെൻറ്റ് എത്രയാണ്? 2,500 രൂപ. ദെൻ റിപ്പേഴ്സ് ആൻഡ് റെന്യൂവൽസ് ഓഫീസ് പ്രൊമിസസിൻ്റെ 500 രൂപ. ദെൻ ഓഫീസ് ലൈറ്റിങ്ങിൻ്റെ എത്രയാണ്? 500 രൂപ. ഡിപ്രീസിയേഷൻ എത്രയാണ്? 1,250 രൂപ. ദെൻ മാനേജേഴ്സ് സാലറി എത്രയാണ്? 5,000. ഡയറക്ടേഴ്സ് ഫീസ് 1,250. ഓഫീസ് സ്റ്റേഷനറി 500. ടെലിഫോൺ ചാർജ് 125. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം 250 രൂപ. ഇത് മൊത്തം നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ടോട്ടൽ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 11,875 രൂപ. നമ്മൾ വിപണിക്കാരെ സംബന്ധിച്ച് കാൽക്കുലേറ്റർ നമുക്ക് കൈപിടിക്കാം. കാൽക്കുലേറ്റർ കൈപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ചിലപ്പോൾ ചില ടീച്ചേഴ്സ് സമ്മതിക്കില്ല. അതുകൊണ്ട് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ നോക്കണ്ട. അപ്പോൾ ടീച്ചേഴ്സ് സമ്മതിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ചെറിയ എമൗണ്ടൊക്കെ വെച്ചാൽ നമുക്ക് ടോട്ടൽ ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ വലിയ എമൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ആൻസേഴ്സ് അല്ലെങ്കിൽ ആൻസർ കിട്ടാൻ നേരം വൈകും. പിന്നെ കൈകൊണ്ട് കൂട്ടിയൊന്നും തെറ്റില്ല, പക്ഷേ ചില നേരങ്ങളിൽ ചിലപ്പോൾ തെറ്റുപറ്റിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ശ്രദ്ധിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അത് ടോട്ടലിയാണ്. ആദ്യം ഇപ്പോൾ ഏതൊരു ടോട്ടൽ ചെയ്തിട്ട് ആദ്യം ശ്രദ്ധിക്കുക. ആദ്യം എന്തൊക്കെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്? പ്രൈം കോസ്റ്റ് ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ദെൻ എന്താണ് ഞാൻ പ്രൈം കോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മൂന്ന് കാര്യം ആഡ് ചെയ്തത് ഇതൊക്കെയാണ്: പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മൂന്ന് കാര്യങ്ങൾ ആഡ് ചെയ്തു. നമുക്ക് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? എത്ര കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം ആഡ് ചെയ്തപ്പോൾ?
59375 എത്രയാണ്? 159375 കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഹെഡ് എന്താ വരുന്നത്? ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ. എന്താണ് ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ? അപ്പോൾ ഓരോ ഓവർ ഹെഡിലും വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ പരീക്ഷയ്ക്ക് ചുമ്മാ പോകാണ്ട് നല്ല കുറച്ചൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മക്കളെ. എന്തായാലും നമുക്ക് ജയിക്കാം. എന്നാണ് പ്രോബ്ലം പേപ്പറൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഏത് സബ്ജക്റ്റ് നമ്മൾ പഠിക്കാതെ പോയിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടുകാരെ കുറ്റം പറഞ്ഞു, നാട്ടുകാരെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ എടുക്കുന്ന ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞു, അതിനെന്താ കാര്യം? അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുന്നതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പ്രോബ്ലമൊക്കെ ചെയ്ത് പഠിക്കുന്ന പറയും. മൂന്നോ നാലോ വട്ടം ചെയ്തോ. കാരണം എന്താ, നമുക്ക് ജയിക്കണം. ഒപ്പം തന്നെ നമുക്ക് എന്താ ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള കാര്യം വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. ടൈം കൺസ്യൂമിങ് അത്യാവശ്യമാണ്. ഇതെല്ലാം ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും കേട്ടോ. അപ്പോൾ അതിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ രണ്ട് മൂന്ന് വട്ടം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം പരീക്ഷയ്ക്ക് വന്നാൽ അത് എഴുതിയിരിക്കണം. അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് തന്നെ ഇപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡറാണ് അടുത്ത് വരുന്നത്. കാരേജ് ഔട്ട്വേർഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന സാധനങ്�് വിൽക്കാൻ വേണ്ടിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡർ, ചിലവ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് കാരേജ് ഔട്ട്വേർഡ്, ദെൻ സെയിൽസ്മാൻ സാലറി, ദെൻ ട്രാവലിംഗ് എക്സ്പെൻസസ്, ദെൻ അഡ്വർടൈസിങ്, വെയർഹൗസ് ചാർജസ്, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന എമൗണ്ട്. ഒന്ന് നോക്കുക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡറിൽ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡറിൽ വരുന്ന കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കുക. ഏതൊക്കെ വരുന്നത്? കാരേജ് ഔട്ട്വേർഡ് കേട്ടോ. കാരേജ് ഔട്ട്വേർഡ് എന്താ? പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ ആണ് കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ എന്താ വരുന്നില്ലേ, ദെൻ സെയിൽസ്മാൻ സാലറി, സെയിൽസ്മാൻ്റെ സാലറി നമുക്ക് വേണം. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ്, ട്രാവലിംഗ് നമുക്ക് എന്തായാലും സാധനം കൊണ്ടുകൊടുക്കാൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. ഒരു വണ്ടി എടുത്ത് തൃശ്ശൂർ ഞാൻ പാലക്കാട് പോയി, പാലക്കാട് ഞാൻ വയനാട് പോയി, വയനാട് ഞാൻ ഇടുക്കി പോയി, ഇടുക്കിയിൽ നിന്ന് വേണ്ടി ഞാൻ ഇടുക്കി തിരുവനന്തപുരത്ത് പോയി, അങ്ങനെ ആ ഒരു റിങ്ങിത് വരുമ്പോൾ നമുക്ക് എക്സ്പെൻസ് വരും ട്രാവലിംഗ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളത് കണക്കൂട്ടി പഠിക്കുക, മനസ്സിലാവും. നമ്മുടെ സർക്കംസ്റ്റാൻസിന് നോക്കി പഠിച്ചാൽ തന്നെ നമുക്ക് ആ ഓർഡറിന് കിട്ടും. അപ്പം പിന്നെ നല്ല രീതിയിൽ കാണാതെ പഠിക്കണമെന്നില്ല. ഒരു അഞ്ച് ടേക്കിലൊക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ട് ആ ടേമിൽ ഏതൊക്കെയോ വരുന്നത് നോക്കുക. അപ്പോൾ കാരേജ് ഔട്ട്വേർഡ് നോക്കി, സെയിൽസ്മാൻ സാലറി നോക്കി, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസസ് ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന, ട്രാവലിംഗ് എക്സ്പെൻസസ് ഏതാണ് വരുന്നത് നോക്കുക. ദെൻ അതിനോടൊപ്പം തന്നെ എന്ത് നോക്കുക, ദെൻ അടുത്ത് വരുന്നത് അഡ്വർടൈസിങ്, ദെൻ വെയർഹൗസ് ചാർജസ്. പിന്നെ എമൗണ്ട് നോക്കുക, കാരേജ് ഔട്ട്വേർഡ് എത്ര, 375 രൂപ, ദെൻ സെയിൽസ്മാൻ സാലറി 1250 രൂപ, ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ് 500 രൂപ, ദെൻ അഡ്വർടൈസിങ് 1250 രൂപ, വെയർഹൗസ് ചാർജ് 500 രൂപ. അത് മൊത്തം ടോട്ടൽ നമുക്ക് കിട്ടുന്ന നമുക്ക് എത്ര, 3875 രൂപ. എത്ര കണ്ടിത്, 3875 കൂട്ടുമ്പോൾ നോക്കി കൂട്ടണം. അപ്പോൾ കാൽക്കുലേറ്റർ എടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിൻ്റെ സൈഡിൽ കൂട്ടാം. കറക്റ്റായിട്ട് വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ഒക്കെ നോക്കി ചെയ്ത് കറക്റ്റായിട്ട് എഴുതി തന്നെ നമുക്ക് ടോട്ടൽ ചെയ്യാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ എന്താ വൺസ് എഴുതുന്നതിനപ്പോൾ ചിലർ ഈ തൗസൻഡ് കഴിഞ്ഞപ്പോൾ ഹൺഡ്രഡ് ഒക്കെ നീക്കി ചെയ്തു. അപ്പോൾ പോയിന്റ് നമ്മൾ മാറിയിട്ട് ഉത്തരത്തിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് 4000 കിട്ടുന്നത് എത്ര കിട്ടും, 10000 കിട്ടും വ്യത്യാസം വരും. അപ്പോൾ ആ ഹൺഡ്രഡ്സും തൗസൻഡ്സ് ഒക്കെ നേരെ എഴുതി തന്നെ നമുക്ക് അതിൽ തന്നെ നമുക്ക് ടോട്ടൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടുന്നത്, 3875 രൂപ. അത് മൊത്തം ടോട്ടൽ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽ. ഇതുവരെ ആ ചെലവ് സെയിൽ ചെലവ് എത്ര, കോസ്റ്റ് എത്ര കിട്ടിയത്, 163250. അപ്പോൾ ഏതൊക്കെ നമുക്ക് കൂട്ടിയത്, ഒന്ന് ഞാൻ ആദ്യം പറയുന്നു, പ്രൈം കോസ്റ്റ് നമുക്ക് കൂട്ടി, ദെൻ ഫാക്ടറി കോസ്റ്റ് കൂട്ടി, ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടി, ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസ്, നാളെ കൂട്ടിയിട്ടാണ് നമുക്ക് കിട്ടിയ മുമ്പ് എത്ര, 163250. ഇനി ഇതിൽ ഓൾറെഡി നമുക്ക് ചോദ്യത്തിൽ എന്താ തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കി നോക്കാം. സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണാതെ കിടക്കുന്ന അല്ലെ, 189500 രൂപ കിടക്കുന്നുണ്ട് സെയിൽസ് എന്ന് പറഞ്ഞിട്ട്. സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് 189500 രൂപ കിടക്കുന്നുണ്ട്. ആ എമൗണ്ട് എന്ത് ചെയ്യാം, നമുക്ക് താഴത്തേക്ക് എടുത്തേക്കണം. ഏറ്റവും താഴത്തേക്കാണ് അതിനെ എടുത്തേക്കുന്നത് സെയിൽസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് അവിടെ ഉണ്ട്, ദെൻ അതൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസോ നമുക്ക് അറിയില്ല. അപ്പോൾ എന്താ സെയിൽസ് എന്ന് പറഞ്ഞാൽ 189500 രൂപ. ഓക്കെ, 189500 സെറ്റായോ? ഇതിന് എന്ത് ചെയ്യാം, ഈ 189500 163250 മൈനസ് ചെയ്യാം. 189500 നിന്നും എന്ത് ചെയ്യാം, 163250 മൈനസ് ചെയ്തതാ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്, അതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന്. ഓക്കെ, സെയിൽസിനെ കാട്ടി കുറവാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽ എങ്കിൽ പ്രോഫിറ്റും,
സെയിൽസിനായിട്ട് കൂടുതലാണെങ്കിൽ അവിടെ തന്നെ ലോസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണ് വരുന്നത് എത്രയാണ്, 26,250 രൂപ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എത്രയാണ്, 26,250 രൂപ. അപ്പോൾ ഏകദേശം ഒരു കിട്ടിയിട്ടുണ്ടാവും 26,250 രൂപ. പ്രോഫിറ്റ് എത്രയാണ്, 26,250 രൂപ. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കാരണം വളരെ എളുപ്പമാണ്. അതൊന്നും നോക്കിയാൽ മതി, ചോദ്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ്. ഈ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന ഒരു പ്രശ്നമാണ്, എന്താണ് പ്രൈം കോസ്റ്റ്, എന്താണ് ഫാക്ടറി കോസ്റ്റ്, എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, എന്താണ് കോസ്റ്റ് ഓഫ് സെയിൽസ്, പിന്നെയാണ് നിങ്ങൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റ് വരുന്ന കാര്യങ്ങൾ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് ഉള്ള കാര്യങ്ങൾ വരുന്നതിന് അത് നോക്കാം. ദെൻ ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഓവർഹെഡ് ഏതൊക്കെ നോക്കാം. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ദെൻ എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് വരുന്ന കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് വരുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് വരുന്ന ചെയ്തത് കിട്ടുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. ഞാൻ അടുത്തതാണ് സെല്ലിങ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കിട്ടുമ്പോൾ എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രോബ്ലം വരുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. പ്രോബ്ലം പേപ്പറാണ്, വളരെ എന്താ പറയുക, ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടും. കിട്ടാത്ത നമ്മളത് വേണ്ട വേണ്ടെന്ന് വെക്കാം. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് അറിയില്ല, ഞാനിത് ചെയ്യുന്നില്ല എന്നൊരൊറ്റ കൺസേണാണ്. അതൊന്ന് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കാം. കാരണം ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയാണ് എന്നൊരു കൺസെപ്റ്റ് അത് മനസ്സിലാക്കിയിരിക്കുക. എനിക്ക് വേണ്ടിയാണ് നമ്മൾ കുറേ നമ്മളെന്ത് ചെയ്യും, പഠിക്കാൻ നമ്മൾ തയ്യാറാവും. കാരണം ഇതിപ്പോൾ എഴുതുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും പല പല പ്രശ്നങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ, ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി ചിന്തിക്കാൻ നമ്മളൊരു വഴി, നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. നമ്മൾ വെറുതെ ഇരുന്ന് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറാവണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം, ആ പ്രോബ്ലംസ് ആണെങ്കിലും തിയറീസ് ആണെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഏകദേശം എന്താണ് പ്രോഫിറ്റ് എന്നൊന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ ഈ കണക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ വട്ടം നോക്കുക. വളരെ എളുപ്പമാണ്. നമുക്കിത് എസ് ഐക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, ഫാക്ടറി ഓവർഹെഡ് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്താണ്, പ്ലാൻ കോസ്റ്റ് എന്താണെന്നൊക്കെ സെപ്പറേറ്റ് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യാം, നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അടുത്ത ഒരു സെക്ഷൻ പറയുന്നത് മൊഡ്യൂൾ സെക്കൻഡാണ്. അപ്പോൾ ഫസ്റ്റ് ഇന്നലെ നമ്മൾ ലാസ്റ്റ് നിന്നത്തെ പ്രോബ്ലം ഒന്ന് ചെയ്തായിരുന്നു. അതിൽ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ മേജർ പ്രോഡക്റ്റ്, ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും മെയിനായിട്ട് വരുന്നതാണ് അവിടെ മെറ്റീരിയൽസ് ആണ്. ദ പ്രൊഡ്യൂസിംഗ് ദ പ്രൊഡക്റ്റ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അസറ്റ്സ് ഓഫ് മെജോറിറ്റി ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ആൻഡ് റെഡ്യൂസ്ഡ് ബൈ എഫിഷ്യൻ്റ്ലി യൂസിങ് ദ മെറ്റീരിയൽസ്. അതിലിപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ദ മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കതിൽ സത്യം നട്ട്സ്, ദ വാല്യൂ, ദ സ്മോൾ ആയിട്ടുള്ള വാല്യൂ നട്ട്സ്, പിൻസ്, സ്ക്രൂസ് എക്സെട്ര, അതൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. ദെൻ അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് പർച്ചേസിംഗ് എന്ന് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. എന്താണ് മെത്തേഡ്സ് ഓഫ് പർച്ചേസിംഗ് വരുന്നത്, അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്? ഇൻ എ ലാർജ് ഓർഗനൈസേഷൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആർ മെനി. അറിയാം നമുക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നുണ്ടാവും. ഈ സച്ച കേസസ് സെൻട്രലൈസ് ഒന്നിച്ച് പർച്ചേസ് ചെയ്യാം, ബെനിഫിഷ്യൽ ആണ്. കാരണം എന്തുകൊണ്ടാ, വളരെയധികം നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം, സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ട് നോളജ് കിട്ടും, പിന്നെ കോസ്റ്റ് ഓഫ് പ്രൈസസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞു, അതായത് 10 എണ്ണം മേടിക്കണമെന്നും 10,000 എണ്ണം മേടിക്കുന്നതും 2-2 എണ്ണം. ഞാൻ 10 എണ്ണം മേടിച്ചെങ്കിൽ എനിക്ക് ചിലപ്പോൾ 1 ലക്ഷത്തിൽ കിട്ടും. നേരെ വെച്ച് ഞാൻ 10,000 എണ്ണം മേടിക്കുമ്പോഴോ എനിക്കിപ്പോൾ 1.5 ലക്ഷം കൊടുത്താൽ മതിയാവും. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പർച്ചേസിംഗിൽ എന്തെങ്കിലും നമുക്ക് എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വിൽക്കുന്ന എമൗണ്ട് എന്തെങ്കിലും പരമാവധി കുറയ്ക്കാം, പ്രോഫിറ്റ് നമുക്ക് ഏകദേശം ആ ഒരു മറ്റ് കമ്പനികളെ സംബന്ധിച്ച്, കോമ്പറ്റീഷനുള്ള കമ്പനിയെ സംബന്ധിച്ച് കുറച്ചും കൂടി നമുക്ക് ലാഭത്തിൽ സാധനം ഒഴിക്കാൻ പറ്റും. ഓക്കെ, ആസ് ദർ ഇസ് എ ഗുഡ് നോളജ് ഓഫ് മാർക്കറ്റ്, ആ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നമുക്ക് അറിയാൻ പറ്റും. ദ ഗ്രേറ്റർ കൺട്രോൾ ക്യാൻ ബി എക്സൈസ്ഡ് വെൻ ദ മെറ്റീരിയൽ ഹാവ് ടു ബി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പിന്നെ അഡ്വാൻസ് സെറ്റലൈസ് ചെയ്യാൻ കഴിയുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. 6-ാമത്തെ പോയിന്റ് പറയുന്നതാണ് എക്കണോമി ആൻഡ് ഈസി ഓഫ് കംപ്ലീഷൻ ആൻഡ് കൺസൾട്ടേഷനും റിസൾട്ട്സ് ഭയങ്കര വ്യത്യാസമായിരിക്കും. സാമ്പത്തികമായിട്ട് നമുക്ക് വളരെയധികം വ്യത്യാസം ഉണ്ടാവും. ഇനി കഴിഞ്ഞ അഡ്വാൻസ് ഓഫ് എ മാർക്കറ്റ് ചേഞ്ചസ്, മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത്ര. കാരണം ഓരോ പ്രൊഡക്റ്റിനും ഇന്ന് മേടിച്ച ഫോണിന് നാളെ ചോദിക്കുമ്പോൾ ഇന്നത്തെ വിലയല്ല. കാരണം എന്തുകൊണ്ട്, ഓരോ ദിവസവും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പണ്ട് ഉപയോഗിച്ചൊരു ഫോണ്, അത് അതിൻ്റെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്തവർ പറയും ഈ ഫോൺ ഇപ്പോൾ ഇറക്കുന്നില്ല, ഇപ്പോൾ പുതിയ മോഡലാണ് ഇറക്കുന്നതെന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്,
ഓരോ സെക്കൻഡിലും ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പഴയ മോഡൽ വെച്ച് ഈ പഴയ സാധനം വെച്ചിട്ട് പിന്നെ പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ക്യാൻ ബി റെഡ്യൂസ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതർ അഡ്വാൻറ്റേജ് ഇൻക്ലൂഡിംഗ് അൺഡിവൈഡഡ് റെസ്പോൺസിബിലിറ്റീസ്, കൺസിഡറിംഗ് ബൈയിങ് പോളിസീസ്, ഫാക്ടേഴ്സ് കൺസിഡർ ഫോർ സെപ്പറേഷൻ ഓഫ് പ്ലാന്റ്, ഹോമോജിനസ് പ്രൊഡക്റ്റ് ടൈപ്പ്, മെറ്റീരിയൽ, അതൊക്കെ നമുക്ക് നോക്കാം. എന്താണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പർച്ചേസ് എന്ന്? ഈച്ച് പ്ലാന്റ് മേ ഹാവ് ഇറ്റ് ഓൺ പർട്ടിക്കുലർ റേറ്റ്. അപ്പോൾ ഓരോ പ്ലാന്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ്. ഡയറക്ട് കോൺട്രാക്ട് ക്യാൻ ബി എസ്റ്റാബ്ലിഷ് ദ സപ്ലയേഴ്സ്, ദ ടൈം ലാഗ് ബിറ്റ്വീൻ ഐഡന്റിഫൈ ദ റിസീവിംഗ് മെറ്റീരിയൽസ് ക്യാൻ ബി റെഡ്യൂസ് ചെയ്യുന്നു. ടെക്നിക്കൽ റിക്വയർമെൻ്റ് ഓഫ് ഈച്ച് പ്ലാൻ ക്യാൻ ബി അസർട്ടൈൻഡ്. അതാണ് വ്യത്യാസം. ഞാൻ പർച്ചേസ് പ്രൊസീജിയേഴ്സിൻ്റെ ഐഡന്റിഫൈ മെറ്റീരിയൽ ഏതാണൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ പർച്ചേസ് ഡേറ്റ് എൻ്റെ പ്രോഡക്റ്റ് പേരിൻ്റെ ഡിമാൻഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ഷോസ് റെറ്റർ ക്വാണ്ടിറ്റി എന്ന കാര്യങ്ങളൊക്കെ. ദെൻ ഇഷ്യൂ ഓഫ് ടെൻഡർ സപ്ലൈ. ഇപ്പോൾ നമ്മളൊരു ടെൻഡർ വിളിക്കുകയാണ്. ഇപ്പോൾ ഇത്ര രൂപ ഇത്ര നമ്പർ ഇത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ് ഇഷ്യൂ ടെൻഡർ കൊടുക്കും. ഇപ്പോൾ സമയത്ത് ടെൻഡർ മേടിക്കും. വലിയ വലിയ നമ്മൾ ഇപ്പോൾ റോഡ് പണിയാനോ ടെൻഡർ കൊടുക്കാമെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ വലിയ ബിൽഡിംഗ് പണിയാണ്ട്. കാരണം അത് ഇത്രയും ലാഭത്തിൽ നമുക്ക് പ്രൈസ് കുറവ് കിട്ടും വേണം, കറക്റ്റ് സമയത്ത് ചെയ്ത് തീർക്കും വേണം, സപ്ലൈ കറക്റ്റ് സമയം നടക്കും വേണം. ടെൻഡർ കൊടുത്ത സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൽ കമ്പാരിറ്റീവ്ലി സ്റ്റേറ്റ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഫോർമാറ്റൊക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ പ്ലേസിങ് എ പർച്ചേസ് ഓർഡർ. നോർമലി 6 കോപ്പീസ് ഓഫ് പർച്ചേസ് ഓർഡർ ആർ മെയ്ഡ്. ദ സപ്ലൈ സ്റ്റോർ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ അക്കൗണ്ടിംഗ് സെക്ഷൻ അല്ല പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രസ്. ഇപ്പോൾ ഈ പർച്ചേസിംഗ് കൊണ്ട് വരുന്നത് ഇതാണോ പർച്ചേസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് അക്കൗണ്ടിംഗ് പോയിന്റിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസിംഗ് ഓർഡർ പ്രൊഡക്റ്റ് എത്ര എണ്ണം മേടിക്കുന്നുണ്ട്, ഏതെല്ലാം മേടിക്കുന്നുണ്ട്. ഇൻസ്പെക്ഷൻ അറിയാം. ഓൺലി സപ്ലൈ ഡെലിവറി കുറിച്ച്, ഇപ്പോൾ ഈ ഒരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ പർച്ചേസിനെ കുറിച്ച് ലോജിസ്റ്റിക്സ് എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഡിഗ്രിയുടെ ഒപ്പം നമ്മൾ ഒപ്പം ചെയ്യുന്ന കോഴ്സുകൾ വന്നാൽ ലോജിസ്റ്റിക്സ് ഒക്കെയാണ് പറഞ്ഞത്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലേ ലോജിസ്റ്റിക്സ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ജോലി മേഖലയിൽ. അപ്പോൾ ഡിഗ്രി മാത്രം ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്താണ് കാര്യങ്ങൾ നടക്കണമെന്നില്ല. അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു സൈഡായിട്ടൊരു കോഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഡിപ്പാർട്ട്മെൻ്റ് ചെയ്യുന്നത് എക്സ്പെർട്ടിൻ്റെ ഓർഡൻസ് കാര്യങ്ങൾ റിസീവ് ചെയ്യുന്ന സോഴ്സ് അതെ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യത്യാസമായ ഒരു മോഡൽ അല്ലാതെ ജസ്റ്റ് ഒരു മോഡൽ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ചെക്കിംഗ് ആൻഡ് പാസിങ് ഓഫ് ദ ബിൽ ഫോർ പേയ്മെൻറ്റ്. അത് ബിൽസ് റിസീവ് പർച്ചേസ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ബിൽ കിട്ടി കഴിഞ്ഞാൽ സ്റ്റോർ അക്കൗണ്ടിങ് സെക്ഷൻ എന്ത് ചെയ്യും? ചെക്ക് അതിൻ്റെ വരും. ക്വാണ്ടിറ്റി നോക്കും, പ്രൈസ് നോക്കും, അരിത്മെറ്റിക്കലി അപ്രോച്ച് ചെയ്യും. കൃത്യതയുണ്ടോ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആരെങ്കിലും സാധനം മേടിക്കുമ്പോൾ അത് ചെക്ക് ചെയ്യും. ഓടി ക്യാഷ് ചെയ്തല്ലോ, എത്ര പ്രൊഡക്റ്റ് എണ്ണി എണ്ണി ഇടും അല്ലേ. ഓരോന്നായിട്ട് എണ്ണി എണ്ണി വയ്ക്കുമ്പോൾ 15 പ്രൊഡക്റ്റ് മേടിക്കുന്നത് 15 ഓക്കെ. അപ്പോൾ ഫ്ലൈറ്റ് പാക്കിംഗ് ചാർജ് വെരിഫൈ ചെയ്യുന്ന പർച്ചേസിങ് ഓർഡർ പർച്ചേസ് ഓർഡർ ബിൽ ലേറ്റ് പാസ്പോർട്ട് പേയ്മെൻറ്റ് എന്ത് ചെയ്യുമ്പോൾ പർച്ചേസിംഗ് ഓർഡർ നമുക്ക് അയച്ചു. സ്റ്റോർ കീപ്പിംഗ് എന്തിനാണ്? പ്രൊട്ടക്ട് സ്റ്റോർസ് അഗൈൻസ്റ്റ് ലോസസ്. ദെൻ എന്താണ്? ടു കീപ് ഗുഡ്സ് റെഡി ഫോർ ഡെലിവറി ഓഫ് ഇഷ്യൂസ്, ടു പ്രൊവൈഡ് എ മാക്സിമം സർവീസ്, മിനിമം കോസ്റ്റ്. എല്ലാത്തിലുള്ള കാര്യം എന്താണ്? മിനിമം കോസ്റ്റിൽ നിന്ന് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടി ആൻഡ് ഫങ്ഷൻസ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. മെറ്റീരിയൽ ഷുഡ് ബി റിസീവ്ഡ് ആൻഡ് അൺലോഡഡ് ഇൻസ്പെക്ടർ ആൻഡ് ദെൻ മൂവ്ഡ് ടു സ്റ്റോർസ്. ദ മെറ്റീരിയൽ ഹാവ് ടു ബി സ്റ്റോർഡ് ആണ്. ദെൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യത്യാസങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ നടക്കുന്നത് ദ മെറ്റീരിയൽ ഷുഡ് ബി ഗിവൺ സ്പെഷ്യൽ പ്രിവെൻറ്റ് ടു ഡാമേജ് ഡ്യൂ ടു എന്താണ് അവിടെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ. ടു ഇഷ്യൂ ഷുഡ് ബി പ്രോപ്പർലി റെക്കോർഡഡ് എഫിഷ്യൻ്റ്ലി ആയിട്ട് പ്രോംപ്റ്റ്ലി ആയിട്ട് ചെയ്യുന്ന കാര്യം അക്യൂറേറ്റ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 5 തെറ്റി അവിടെ കാണുന്നത് അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നമ്മളൊക്കെ നമ്മളൊരു ജോലിക്ക് നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ സാധനം മേടിക്കുന്നത് വിചാരിക്കാം. അതിനനുസരിച്ച് വീട്ടിൽ സാധനത്തിൽ മമ്മി പറയില്ലേ, അച്ഛനെന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഏട്ടനോ അനിയത്തിയോ ചേച്ചിയോ ചെയ്ത് പറയില്ലേ, ഇനി ഞാൻ പറഞ്ഞ സാധനം മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിനിടെ വരുത്താൻ ചാൻസ് കൂടുതലല്ലേ ആണ്. എല്ലാവരും വീട്ടിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സ്റ്റോർ കീപ്പർ അതുപോലെ തന്നെ സർ റെസ്പോൺസിബിൾ ആണ് ഫോർ കോർഡിനേഷൻ വിത്ത് മെറ്റീരിയൽ കൺട്രോളിൻ്റെ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ, സൈസ് ഓഫ് ദ കമ്പനി, ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതൊക്കെ എന്താണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങളിലൊന്നാണ്. ദെൻ എൻഷുവർ ദാറ്റ് ദ ഓൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ബിൻ കാർഡ് അല്ല ബിൻ കാർഡ് സിൽ. എന്താണ് ബിൻ കാർഡ് എന്നൊക്കെ നോക്കും. ദ ഓൾ ഐറ്റം ഷുഡ് ബി ദ പ്രോപ്പർ പ്ലേസ്, മെയിൻറ്റൈൻസ് ദ സ്റ്റോർ റിക്വയർഡ് ലെവൽ നീറ്റ്നെസ് ആൻഡ് സ്റ്റോർ നീറ്റ്. ഓരോ സ്റ്റോർ ഇപ്പോൾ ഷോപ്പ് ചിലപ്പോൾ നമ്മൾ എവിടെ ഇരിക്കാം, മെയിൻ സെൻറ്ററിലായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ സ്റ്റോർ എവിടെയായിരിക്കും, അല്ലെങ്കിൽ ഗോഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയായിരിക്കും, കുറച്ച് നീങ്ങിയിട്ട് കുറച്ച് നിങ്ങൾ 1-2 കിലോമീറ്റർ ഉള്ളിലൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ഗോഡൗൺ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ കാരണം കുറച്ച് അത്യാവശ്യം സ്ഥലം വേണം, സാധനങ്ങൾ വരാനും പോകാനും കയറ്റി വയ്ക്കാനൊക്കെ ഒരു സംഭവം നോക്കും. കോർഡിനേഷൻ പ്രൊഫഷൻ സ്റ്റാഫ് ഓഫ് ദ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പീരിയോഡിക് റിവ്യൂ ഓഫ് വേരിയസ് സെയിൽസ് സ്കെയിൽസ് മെച്ചറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് കൺവെൻഷൻ. പിന്നെ പ്രൊട്ടക്റ്റ് നമ്മൾ
സംഭവം എടുത്തേക്കാൻ വളരെ സുഖമാണ്, എടുത്തേച്ചാൽ കേടുവന്നു പോയാലോ? നമുക്ക് അധികം ഒരു കാര്യം എടുത്തേക്കാൻ പറ്റില്ല. അത് ഏത് കാര്യങ്ങൾ പൊടി പിടിച്ചു പോയി കഴിഞ്ഞാൽ വയസ്സ് തുരുമ്പിടിച്ചു പോയാലോ? ഇലൂഷൻ, ഡസ്റ്റ്, തട്ട്, വെതർ, ഹീറ്റ്, കോൾഡ്, മോയ്സ്റ്റാൻഡിങ് അല്ല ഏത് ലെവലിലും എന്ത് വയ്ക്കാം, അത് നമ്മുടെ കയ്യിൽ പോവാം. നമ്മൾ വിചാരിക്കുമ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് സെറ്റാക്കാം നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളാണെന്നില്ല, എന്ത് ചെയ്യും, അതിൽ വ്യത്യാസങ്ങൾ വളരെ അധികമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ അടുത്താണ് റീ ഓർഡറിങ് ലെവൽ. എന്താണ് റീ ഓർഡറിങ് ലെവൽ? പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ഭാഗമാണ് റീ ഓർഡറിങ് ലെവൽ. ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ എന്ത് വരും, തിയറി അല്ലാതെ പ്രോബ്ലമായിട്ട് ചോദിക്കുന്ന ഭാഗ്യം, നാല് മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് റീ ഓർഡറിങ് ലെവൽ. റീ ഓർഡറിങ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇസ് ദാറ്റ് പോയിന്റ് ഓഫ് ലെവൽ ഓഫ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ വേർ ദ സ്റ്റോക്ക് കീപ്പർ സ്റ്റാർട്ട്സ് എ പ്രോസസ് ഓഫ് ഇനീഷ്യേറ്റിംഗ് പർച്ചേസ് റിക്വസിഷൻ ഫോർ ഫ്രഷ് സപ്ലൈസ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ റീ ഓർഡറിങ്ങിൻ്റെ ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് റീ ഓർഡറിങ് ലെവൽ ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് കൺസെപ്റ്റൽ ഡ്യൂറിങ് ദ ടൈം റിക്വയർഡ് ടു ഗെറ്റ് ദ ഫ്രഷ് ഡെലിവറി, ഫ്രഷ് ആയിട്ടുള്ള ഡെലിവറിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം. ഞാൻ അടുത്ത ഒരു കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത് റീ ഓർഡറിങ് ലെവലിക്ക് ടു മാക്സിമം ലെവലിൻ്റെ എന്താണ് മിനിമം റീ ഓർഡർ ലെവൽ. ഒരു പിരീഡുണ്ട് മാക്സിമം ലെവലൊപ്പം എന്നാണ് മിനിമം റീ ഓർഡർ. അപ്പോൾ ഇത് നമ്മൾ പരീക്ഷയ്ക്ക് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് വരാറുണ്ട് നമുക്ക് റീ ഓർഡറിങ് ലെവൽ എന്താണെന്ന്. എന്താ റീ ഓർഡറിങ് ലെവലിൻ്റെ ഫോർമുല? ഒന്ന് പറയുന്നു എന്താണ് മിനിമം ലെവൽ പ്ലസ് കൺസെപ്ഷൻ ഡ്യൂറിങ് ദ ടൈം റിക്വയർഡ് ടു ഗെറ്റ് ദ ഫ്രഷ് ഡെലിവറി, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം എന്താ റീ ഓർഡർ ലെവൽ മാക്സിമം ലെവൽ ഇൻറ്റു മിനിമം ഓർഡർ പിരീഡ്. ഇതിലൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ഓർഡറിങ് ദ ലെവൽ ഓഫ് മെറ്റീരിയൽ അല്ലേ. ഓർഡറിങ് മെറ്റീരിയൽ മിനിമം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര മിനിമം ലിമിറ്റ് എത്ര കൊടുത്തിരിക്കുന്നത്? 1000 യൂണിറ്റ്. ദെൻ മാക്സിമം ലിമിറ്റ് എത്രയാണ്? 5000 യൂണിറ്റ്. ഡെയിലി റിക്വസ്റ്റേഷൻ എത്രയാണ്? മെറ്റീരിയൽ 200 യൂണിറ്റ്. ടൈം റിക്വയർമെൻ്റ് എത്രയാണ്? 10 ദിവസം. അപ്പോൾ ഏകദേശം നമുക്കിതിൻ്റെ കണക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ വ്യത്യാസങ്ങൾ കിട്ടും, നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ റീ ഓർഡർ ലെവലിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഓർഡറിങ് ലെവൽ, ഓർഡറിങ് ലെവൽ നേരത്തെ പറഞ്ഞതാണ് മിനിമം ലിമിറ്റ് പ്ലസ് എന്താണ് കൺസെപ്ഷൻ ഓഫ് ദ ഡ്യൂറിങ് ദ റിക്വയർഡ് ഫ്രഷ് ഡെലിവറി. ഫ്രഷ് ഡെലിവറി അപ്പോൾ എത്ര വരും? പ്ലസ് 200 രൂപ. അപ്പോൾ 200 × 10 ചെയ്ത് തന്നെ അവിടെ എത്ര? 3000 യൂണിറ്റ് കിട്ടും. ദെൻ ഓർഡർ ലെവൽ പർച്ചേസ് ചെയ്യുന്ന പോലെ എത്രയാണ്? നമുക്ക് കിട്ടുന്ന രണ്ട് വ്യത്യാസം അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അവിടെ ചെയ്ത്. അപ്പോൾ 1000 മിനിമം ലിമിറ്റ്, 1000 ആണ് മാക്സിമം, 5000 ആണ്. അതുകൊണ്ടാണ് ടൈം റിക്കോർഡ് 10 ആണ്. അപ്പോൾ ഓർഡർ ലെവൽ ഇക്വിറ്റി ഒന്ന് ഞാൻ ചോദ്യം വായിക്കാം, മിനിമം ലിമിറ്റ് പ്ലസ് കൺസെപ്റ്റ് ഡ്യൂറിങ് ദ ലിമിറ്റ്. അപ്പോൾ തന്നെ 1000 യൂണിറ്റ് പ്ലസ് ദിവസിക്കാണ്, 10 ദിവസിക്ക്. അപ്പോൾ 1000 പ്ലസ് എന്തെങ്കിലും 2000 പ്ലസ് 1000 എത്ര? 3000 യൂണിറ്റ്. അതോടൊപ്പം തന്നെയാണ് ഓർഡർ പർച്ചേസിങ് മെറ്റീരിയൽ ഷുഡ് ബി, മെറ്റീരിയൽ സ്റ്റോക്ക് എത്രയാണ്? 3000 യൂണിറ്റാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ റീ ഓർഡർ ലെവൽ ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻസ്. ദെൻ ആദ്യത്തെ നമുക്ക് തന്നെ ഓർഡറിങ് ലെവൽ ആയിരുന്നു, രണ്ടാമത്തെ നമുക്ക് റീ ഓർഡറിങ് ലെവൽ. മാക്സിമം കൺസെപ്റ്റ് 500 യൂണിറ്റ്, മിനിമം കൺസെപ്റ്റ് എത്രയാണ്? 400 യൂണിറ്റ്. റീ ഓർഡർ പീരീഡ് എത്രയാണ്? 10 മുതൽ 12. അപ്പോൾ റീ ഓർഡർ സർവീസ് എന്നാണ് മാക്സിമം കൺസെപ്റ്റ് ഇൻറ്റു മാക്സിമം കൺസെപ്റ്റ് മാക്സിമം റീ ഓർഡർ പീരീഡ് ആണ്. 500 × 12 മാക്സിമം എത്രയാണ്? മാക്സിമം കൺസെപ്ഷൻ ആണ്, മാക്സിമം കൺസെപ്ഷനും മാക്സിമം റീ ഓർഡർ പീരീഡ് 500 × 12 എത്ര കിട്ടും? നമുക്ക് 6000 കിട്ടും. 6000 യൂണിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം എന്താണ് ഈ രണ്ട് പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു സെക്ഷൻസാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം ഒന്ന് നോക്കുക, കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കിട്ടും, കിട്ടാതായിട്ടുള്ള ഒന്നുമില്ല. രണ്ടോ മൂന്നോ എന്ത് ചെയ്യുക, ഡെയിലി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം പറഞ്ഞ മൂടിയുടെ ഫസ്റ്റിൽ പറഞ്ഞാൽ പ്രൈം കോഴ്സും പേറ്റോ കൊടുക്കും നോക്കുക. ഞാൻ രണ്ടാമത്തെ നമുക്ക് റീ ഓർഡർ ലെവലും ഞാൻ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ നോക്കുക. ഓക്കെ, ബാക്കി നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഇ ഒ ക്യൂ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ്.